നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം നുണക്കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കും. അതിന് നമുക്ക് കമ്മി സാഹിത്യമെന്നും സംഘി സാഹിത്യമെന്നും കൊങ്ങി സാഹിത്യമെന്നും ഒക്കെ വിശേഷിപ്പിക്കാം. ആളുകളുടെ വാക്കുകളെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരണം നടത്തുക. പല നേതാക്കളുടെയും പല വാക്കുകളും വളരെ കൃത്യമായി വളച്ചൊടിച്ച് ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു ചാനലിൻ്റേതാണ് എന്ന് സംശയിക്കത്തക്ക തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തും. കൈരളി ചാനലിൻ്റെ പേരിൽ ഒരു സർവേ നടന്നെന്നും സീറ്റിൽ അവർ UDFനും സീറ്റിൽ അവർ LDFനും വിജയസാധ്യത കൽപ്പിച്ചു എന്ന തരത്തിലൊരു പ്രചരണം നടന്നിരുന്നു. വയനാടും മലപ്പുറവും പൊന്നാനിയും എറണാകുളവും ഇടുക്കിയും ഒഴികെ സീറ്റുകളും LDFനെ എന്നതായിരുന്നു ആ സർവേ ഫലമായി പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് കൈരളിയുടെ പേരിൽ വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പിന്നീട് തെളിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെയും KPCC പ്രസിഡന്റ് K.സുധാകരൻ്റെയും ഒക്കെ പേരിൽ ഇത്തരം വ്യാജ കാർഡുകൾ ധാരാളമായി പരന്നു. വടകരയിൽ ഷാഫിയുടെ പേരിലും ശൈലജ ടീച്ചറുടെ പേരിലുമാണ് ഇങ്ങനെ ഏറ്റവും അധികം വ്യാജ കാർഡുകൾ പരന്നത്. എല്ലാ അർത്ഥത്തിലും നുണക്കഥകളിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും രംഗത്തുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നു ഒരു വീഡിയോ സന്ദേശം. കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വടക്കേ ഇന്ത്യയിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത് അവിടെ മുസ്ലിം പള്ളി പണിയുന്നതിന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം എന്ന സന്ദേശമാണ്. അത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അറിഞ്ഞുള്ളതല്ലെന്നും ബോധപൂർവം ഇങ്ങനെയൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരുടെ എതിരാളികൾ സൃഷ്ടിച്ചതാണെന്നും വ്യക്തമാണ്. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ വോട്ട് അട്ടിമറിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇതിൽ ചിലത് ഫേക്കായി സൃഷ്ടിച്ചതാവണമെന്നില്ല. ഒരു യഥാർത്ഥ വീഡിയോ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറ്റിയെടുത്ത് മറ്റൊരു അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുന്നതാവാം. അത്തരത്തിൽ ധാരാളം വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പ്രചരിച്ച ഒരു വീഡിയോ ശകലമാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം. ആ അഭിമുഖ ഭാഗത്തിൽ തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നുണ്ട് തങ്ങളെക്കാൾ 9% മുകളിലാണ് BJP എന്ന്. BJPയുടെ മുൻതൂക്കം പന്ന്യൻ പോലും അംഗീകരിച്ചു. പന്ന്യനെ ഒടുവിൽ കാര്യം ബോധ്യപ്പെട്ടു. BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു ഈ സോഷ്യൽ മീഡിയ സന്ദേശത്തിന്റെ ചുരുക്കം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ വരവ് നോക്കുമ്പോൾ കുറച്ചുകൂടി മുമ്പേ നിൽക്കുന്നത് ഇപ്പം BJPയാണ്. BJP ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷെ നമ്മളവരെ നമ്മളുടെ അകലം നമ്മളെ കണക്കനുസരിച്ച് ഒരു 9.5% അകലമുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കും തോന്നും പന്ന്യൻ രവീന്ദ്രൻ തോൽവി സംബന്ധിച്ചതും വിജയം BJPക്കാണെന്ന് പ്രഖ്യാപിച്ചതും. വാസ്തവത്തിൽ ഈ വാക്കുകൾ കൃത്രിമമല്ല. ഇത് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പന്ന്യൻ്റെ മകനെ വിളിച്ച് ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്തെന്ന് ചോദിച്ചിരുന്നു. മകൻ പറഞ്ഞു പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ മുഴുവൻ ഇൻ്റർവ്യൂയും കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ BJPയും തങ്ങളും തമ്മിലാണ് മത്സരമെന്നും BJP കോൺഗ്രസിനേക്കാൾ മുന്നിലാണ് എന്നാണ് പന്ന്യൻ പറയുന്നത്. BJPയേക്കാൾ ഇടതുപക്ഷത്തിന് ഏതാണ്ട് 9% എഡ്ജുണ്ടെന്നും പറയുന്നു. അതിൽ BJPക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരെയാണ്, അത് ഇടതുപക്ഷത്തിനെതിരെയാണ്, അത് തനിക്കെതിരെയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ്. ഏഷ്യാനെറ്റിൻ്റെ ആ അഭിമുഖത്തിൻ്റെ വിവാദ ഭാഗത്തിൻ്റെ മുഴുവൻ ഭാഗവും ഇങ്ങനെയാണ്. നമ്മൾ തുടങ്ങിയിടത്തല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പം വളരെ മുമ്പിലാണ്, വളരെ വളരെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ മണ്ഡലത്തിൽ നമ്മളും BJPയും തമ്മിലുള്ള ഒരു മത്സരം പോലെ ഇപ്പോൾ ആയി. ഇതാണ് അങ്ങനെയായി. കാരണം ഇടതുപക്ഷവും BJPയും തമ്മിലാണ് തമ്മിലുള്ള മത്സരമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ UDFൻ്റെ വോട്ട് ഇങ്ങനെ ചോർന്നു പോവുക. UDFൻ്റെ വോട്ട് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഇടയിൽ ഈ നിലവിലുള്ള MPയെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോവുക. പിന്നെ മറ്റ് പലതരത്തിലുള്ള വോട്ടുകളങ്ങ് പോവുക. അങ്ങനെ പോകുമ്പം ആ വോട്ടിൽ കുറച്ച് വോട്ട് പല രീതിയിലും സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ആ സ്വാധീനിക്കുന്ന വോട്ടുകൾ കുറേ വോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ വരവ് നോക്കുമ്പോൾ കുറച്ചുകൂടി മുമ്പേ നിൽക്കുന്നത് ഇപ്പം BJPയാണ്. BJP ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷെ നമ്മളവരെ നമ്മളുടെ അകലം നമ്മളെ കണക്കനുസരിച്ച് ഒരു 9.5% അകലമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ BJP സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ മുമ്പിലാണ് എന്ന് പറഞ്ഞത് തന്നേക്കാൾ മുമ്പിലാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ആ വീഡിയോ ശകലം ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ വ്യാജ കഥകളും വ്യാജ നറേറ്റീവുകളും സൃഷ്ടിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നത്. അതിലെ ഏറ്റവും ഒടുവിലത്തെ പ്രചരണായുധമാണ് പന്ന്യൻ രവീന്ദ്രനെ എതിരുള്ള ഈ പ്രചരണം. ഇത്തരം പ്രചരണങ്ങളിൽ വീണുപോവരുത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിലും എനിക്ക് അപേക്ഷിക്കാനുള്ളത്.
വാട്സാപ്പിലൂടെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ശരിയാവണം എന്നില്ല. പശ്ചാത്തലങ്ങൾ തികച്ചും വ്യത്യസ്തമാവാം. ആ വ്യത്യസ്ത പശ്ചാത്തലം മനസ്സിലാക്കാതെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് തീർച്ചയായും പണിയാകുമെന്നുറപ്പ്.